കടലോരത്ത് താമസിക്കുന്ന കടലാക്രമണം മൂലം വീട് നഷ്ടമായ കടലോരവാസികൾക്ക് സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പുമായി ചേർന്ന് സഹകരിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് പുനർഗ്രഹം. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് 10 ലക്ഷം രൂപ വീട് വെക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഒരു 10 ലക്ഷം രൂപയുടെ പദ്ധതി ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്നത്. ആ പദ്ധതിയുടെ उद्घाटन आनंद अच्छे का ना वीडियो का अब सैनस ब्लोगि वीडियो स्वागत मत्यतवास वे गवर्मेंट आविष्क ऐटो श्रद्धेय पद्धति पुनर्गेह अव अंप मीटर उम स्वंत भूमि कीड़े वे पद्धति आ पद्धति प्रायोगिक पलतर विषम अब पड़पड़ परह ठटे 79 कुटी पाई अब ई पणि तुंगा कहूँ कहूम आत्म विश्वास उपीट आद्य प्रवृत्ति इोपम मत्यत कुछ भूमि लिखी कूट प्रवर्तने कंसोर्ष प्रवर्तने आरोग अब इंडिविजल बुद्धिमुट अवर्न कह चल पद्धति आरोग्य पद्धति भाग तीरदेश मारी ताग्रह मुन आल भवन निर्माण उड़पी पद्धति पुनर्गेह पद्धति इनोग्रेशन बहुमान पोन्न एम एल नियमसभा स्पीकर श्रीरामकृष्ण निर्वहित ई पद्धति बंद आद्यम इवे वीड निर्मिक प्लोटाणी नमें नापत्ं वार्डिल नम्बर पुनर्गेह पद्धति इनोग्रेशन एस आर के वन इवर सैटल नमें सारू अल मोह सारू मोह सावर वीडि तरकल अब नमु चो सरकार क्यों पेट वीड नष्ट वीडा कड़लोरवास वे संस्थान सरकार फिशरी वकुपाई चेरपर्गेह पद्धति आद्य इनोग्रेशन इनिपम वार्ड 45 मुलारोड भागत पद्धति कूड़ा विशद विवर मे नमें 45 वार्ड सीपीएमि प्रादेशिक नेता मशूदीनो नमु चो मशूद नाम मशूद क्यों नो पुनर्गेह पद्धति क्यों नो विशदी सरकार कड़लोरवास वेट वाले स्वप्नतुल्य पद्धति पुनर्गेह वीडू भूम नष्टप आल 50 मीटर तामस एल वर्ष कड़क्षोभ वमयत वाले प्रयासोड़ जीविक सरकार इन शाश्वत परहार कंतावा वलिए प्रयासम इडतपक्ष नेतृत्व गवर्मेंट अरु शाश्वत परहार पद्धति कहूँ ना अद याथार्थ्यमी पोन्नानी नगरसभा 71 कुटुंब पत् लक्ष रूप वी भवन पद्धति कलक्टर अनुमति किटी
ഇപ്പോ രജിസ്ട്രേഷന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നത്. 10 കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്ത് സ്വന്തമായി ഭൂമി എന്ന ഒരു വലിയ സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യമായി. ഇന്ന് ബഹുമാന്യനായ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പൊന്നാനി നഗരസഭയിലെ ഈ 45-ാം വാർഡിലെ ആദ്യ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം ഇപ്പോൾ നിർവഹിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വളരെയേറെ പ്രയത്നം കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പറയപ്പെടുന്ന 71 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി എന്ന സ്വപ്നത്തിലേക്ക് കാലെടുത്തു വെക്കാൻ വേണ്ടി സാധിച്ചത്. CPIMന്റെ പൊന്നാനി ഏരിയ കമ്മിറ്റിയും CPIMന്റെ പൊന്നാനി നഗരം ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാം നേതൃത്വത്തിൽ ശക്തമായ ഇടപെടൽ മത്സ്യത്തൊഴിലാളി CITUവിന്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും പെട്ടെന്ന്, അതായത് ഈ പദ്ധതി പ്രഖ്യാപിച്ച് ഒരു വർഷം പൂർത്തീകരിക്കുമ്പോഴേക്കും 71 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി ലഭിക്കുകയാണ്. ഇതുപോലുള്ള ഒരു പദ്ധതി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ കടലോരവാസികൾക്ക് ഒരു ബദൽ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഗവൺമെന്റിനോടും ഈ സർക്കാരിനോടും ഈ പ്രദേശത്ത് തീരദേശ പ്രദേശത്തെ മുഴുവൻ ആളുകളും അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് നൂലാമാലകളും ഒരുപാട് പ്രതിസന്ധികളും ഈ പദ്ധതിയെക്കുറിച്ചുണ്ടായിരുന്നു. ആ പദ്ധതികളെയും ആ പദ്ധതിയുടെ നൂലാമാലകളെയെല്ലാം പതുക്കെ പതുക്കെ തട്ടിമാറ്റി എല്ലാം ക്രിയാത്മകമായി നടപ്പിലാക്കി കടലോരവാസികൾക്ക് ഇണങ്ങിച്ചേരുന്ന രീതിയിലേക്ക് ഈ പദ്ധതിയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ഗവൺമെന്റിന്റെ നേട്ടം, ഈ പാർട്ടിയുടെ നേട്ടം. എന്തായാലും ഈ ഗവൺമെന്റിനോടും പാർട്ടിയോടും അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. 71 ആളുകളുടെ രജിസ്ട്രേഷൻ 2 നടക്കാൻ വേണ്ടി പോവുകയാണ്. ഏതെങ്കിലും കാലത്ത് നടക്കുമെന്നുള്ളതല്ല, നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ 10 ഏകദേശം 10 ആളുകൾക്ക് ആധാരം കൈമാറി ഇപ്പോൾ 2 പണി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു 2-3 മാസത്തിനുള്ളിൽ സ്വന്തമായി ഭവനമെന്ന സ്വപ്നം ഒരുപാട് ആളുകൾക്ക് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് ഏറെ സന്തോഷം. ഇപ്പം എൻ്റെ പിറകിലൊക്കെ കാണുന്ന വീടൊക്കെ കടലാക്രമണം മൂലം വീട് പൊളിഞ്ഞ ഭാഗങ്ങളാണ്. വീട് ഇതുപോലെ പൂർണ്ണമായി നഷ്ടപ്പെട്ടത്, ഭാഗികമായി നഷ്ടപ്പെട്ടത്, അത്തരത്തിലുള്ള വീടുകളാണ് ഇപ്പോൾ നമ്മുടെ പുറകിൽ പല ഭാഗത്തും കാണുന്നത്. ഇത് നമ്മുടെ പുതുപൊന്നാനി മുല്ലാറോഡ് 45-ാം വാർഡിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അത്രയും ആളുകൾക്ക് പാർപ്പിടത്തിനായിട്ടുള്ള വലിയ പദ്ധതി തന്നെയാണ് പുനർഗ്രഹം. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾക്ക് സ്ഥലവും വീടും കിട്ടുക എന്നുള്ളത് വലിയ പദ്ധതിയായിട്ട് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്.